ബാബറി മസ്ജിദ് കേസിൽ എൽ കെ അദ്വാനി ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ട വിധിക്കെതിരെ അപ്പീൽ നൽകുന്ന കാര്യത്തിൽ മൗനം തുടരുകയാണ് സിബിഐ. സിബിഐ എന്തുകൊണ്ടാണ് അപ്പീൽ നൽകാത്തത് എന്നതിന് ബിജെപിക്കും കൃത്യമായിട്ടുള്ള നിലപാടില്ല. ബിജെപിക്ക് നിലപാടില്ലാത്തത് പോട്ടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? പ്രമാദമായ ഒരു കേസിന്റെ ഒരു വിചാരണയിൽ 32 പ്രതികളെയും കോടതി രാജ്യത്തെ നീതി ന്യായ വ്യവസ്ഥയെ ഇളിഭ്യരാക്കി വെറുതെ വിട്ടപ്പോൾ പ്രധാനമന്ത്രിക്ക് പ്രതികരിക്കാനുള്ള ബാധ്യതയില്ലേ എന്ന ചോദ്യമുയരുന്നു. കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ സിബിഐ അപ്പീൽ നൽകണമെന്ന് പ്രതിപക്ഷം അടക്കം ആവശ്യപ്പെട്ടിരുന്നു. ആധികാരിക തെളിവുകൾ ഹാജരാക്കാനായില്ലെന്നും അന്വേഷണ ഏജൻസിക്ക് പല പിഴവുകൾ ഉണ്ടായെന്നും പ്രത്യേക കോടതി വിധിയിൽ വ്യക്തമാക്കുന്നു. എന്നാൽ ലക്നൌ പ്രത്യേക കോടതി വിധിയോട് ഇതുവരെ സിബിഐ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പീൽ നൽകാൻ 2 മാസത്തെ സമയം ബാക്കിയുണ്ട്. സിബിഐ എന്തുകൊണ്ടാണ് അപ്പീൽ നൽകാത്തത്? ഇപ്പോൾ പ്രതികരിക്കാതെ വിഷയം തണുക്കാനുള്ള നീക്കത്തിലാണ് സിബിഐ എന്ന ആരോപണവും പല ഭാഗത്തു നിന്നും ശക്തമായി ഉയരുന്നുണ്ട്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ വിമർശനം ശക്തമാകുന്ന സമയത്താണ് ബാബറി മസ്ജിദ് തകർത്ത കേസിൽ നിലപാടെടുക്കാൻ സിബിഐക്ക് മേൽ സമ്മർദ്ദമേറുന്നത്. വിധിക്കെതിരെ സിബിഐ എന്തു നിലപാട് സ്വീകരിക്കുമെന്നത് നിരീക്ഷിക്കാനാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ തീരുമാനം. മേൽക്കോടതിയിൽ പോകേണ്ടതുണ്ടോ എന്നത് ആലോചിച്ച് തീരുമാനിക്കുമെന്നും മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അറിയിച്ചു. വിധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയും ബിജെപിയും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വിധി രാഷ്ട്രീയ വിജയമാണെന്നിരിക്കെ പ്രതികരിച്ച് വിവാദമാക്കേണ്ടതില്ലെന്നാണ് ബിജെപിയുടെ തീരുമാനം. ബിജെപി ഔദ്യോഗികമായ പ്രസ്താവനയും നൽകിയിട്ടില്ല. അമിത്ഷായും മൗനം പാലിക്കുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയും വ്യക്തിപരം എന്നാണ് പാർട്ടിയുടെ വിശദീകരണം. ഇതിനിടെ മസ്ജിദ് തകർക്കുന്നതിൽ ഗൂഢാലോചന നടന്നു എന്ന വാദം ആവർത്തിച്ച് ജസ്റ്റിസ് മൻമോഹൻ ലിബർഹാൻ രംഗത്ത് വന്നു. ഉമാഭാരതി തന്നെ ഇത് സമ്മതിച്ചതാണെന്നും ജസ്റ്റിസ് ലിബർഹാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്.